വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. തിരുവനന്തപുരം പാലോട് പെരിങ്ങമലയിൽ ഭാര്യ ഭർത്താവ് കുത്തിക്കുന്നുവെന്ന വാർത്ത നിമിഷങ്ങൾക്കകം പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്നടങ്കം ഞെട്ടിയതായിരുന്നു. പെരിങ്ങമല പറങ്കിമാവിള നൌഫർ മൻസലിൽ നാസില ബീഗമാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. നാസിലയുടെ കുടുംബ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. ഇതിന് പിന്നാലെ ഭർത്താവ് അബ്ദുൾ റഹീമിനെ കാണാനില്ലെന്നാണ് വിവരം. കൊലപാതകത്തിന് കാരണമെന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് നാസിയുടെ ഉമ്മ കിടപ്പ് മുറിയിൽ കതക് തുറന്നു നോക്കിയപ്പോഴാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. തുടർന്ന് നാട്ടുകാരെയും പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പക്ഷേ കൊലപാതകത്തിലെ ഒളിഞ്ഞിരുന്ന ട്വിസ്റ്റ് മറ്റൊന്നായിരുന്നു. ഉമ്മയ്ക്കും ബാപ്പയ്ക്കുമൊപ്പമാണ് മകൾ ഫൗസിയ രാത്രി ഉറങ്ങാൻ കിടന്നത്. വ്യാഴാഴ്ച രാവിലെ ഉണരുമ്പോൾ ഫൗസിയ്ക്ക് സമീപം ഉണ്ടായിരുന്നത് ചോറയിൽ കുളിച്ച് ഉമ്മ നാസിലയുടെ ചേതനേറ്റ ശരീരമായിരുന്നു. ബാപ്പ റഹീമിനെ കാണാനുമില്ല. എല്ലാം കണ്ണ് തളർന്നു വീണ അവളെ ഉടൻ തന്നെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഫൗസിയ. നാസിലയ്ക്ക് കുത്തിയിച്ചിട്ടും അടുത്തു കിടന്ന 13 വയസ്സുകാരി ഒന്നും അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താകും സംഭവിച്ചിട്ടുണ്ടാകുക? രാവിലെ നൌസിയുടെ ഉമ്മ കുട്ടിയെ വിളിച്ചുണർത്തുകയായിരുന്നു. മാത്രമല്ല അടുത്ത മുറിയിലുണ്ടായിരുന്ന നാസിലയുടെ മാതാപിതാക്കളും ഒന്നും അറിഞ്ഞിരുന്നില്ല. ബുധനാഴ്ച രാത്രിയും എല്ലാവരും ഒരുമിച്ചിരുന്ന ആഹാരം കഴിച്ച് കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞാണ് ഉറങ്ങാൻ കിടന്നത്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി റഹീം വിവാഹത്തിന് പോയി മടങ്ങി വന്നപ്പോൾ കൊണ്ടുവന്ന 2 ചോക്ലേറ്റുകൾ ഉമ്മയ്ക്കും തനിക്കും തന്നതായി ഫൗസിയ ഓർക്കുന്നു. രണ്ടാളും അത് നുണഞ്ഞാണ് ഉറങ്ങാൻ കിടന്നത്. പിന്നെ സംഭവിച്ചതൊന്നും ഫൗസിയ്ക്ക് ഓർമ്മയില്ല. റഹീം മകൾക്കും ഭാര്യയ്ക്കും നൽകിയ മിഠായിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നതായും സംശയിക്കുന്നു. നാസില മയങ്ങിക്കിടക്കുമ്പോഴാണ് കൊലപാതകം നടത്തിയതെന്നാണ് നിഗമനം. നാസിലയുടെ കഴുത്തിന് ഇടതുഭാഗത്തും നെഞ്ചിലും കുത്തേറ്റ മുറിവുകളുമുണ്ട്. നെഞ്ചിലേറ്റ കുത്താണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കഴിച്ച ചോക്ലേറ്റിൽ മയക്കുമരുന്നുണ്ടായിരുന്നോ എന്ന് ഇനിയുള്ള പരിശോധനയിലെ അറിയാൻ കഴിയും. തിരുവനന്തപുരം ചാക്ക ITI ക്ലർക്കാണ് അബ്ദുൾ റഹീം. നേരത്തെ അബ്ദുൾ റഹീം ഓഹരി വിപണിയിൽ ധാരാളം പണം നിക്ഷേപിച്ചിരുന്നു. അത് നഷ്ടത്തിലായതിനു ശേഷം ഇയാൾ മദ്യപാനം തുടങ്ങിയിരുന്നു. തുടർന്ന് കുറെ കാലം മാനസിക വെല്ലുവിളിക്ക് ചികിത്സയിലായി. തുടർച്ചയായി മരുന്ന് കഴിച്ചാണ് വീണ്ടും സമാധാന ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. കഴിഞ്ഞ 2 വർഷമായി വീണ്ടും കുടുംബത്തോടൊപ്പം താമസിച്ചു വരുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ദുരന്തം. ഡിഗ്രി വിദ്യാർത്ഥി യാസറാണ് ഇവരുടെ മറ്റൊരു മകൻ. സംഭവത്തിൽ പാലോട് സിയുടെ നേതൃത്വത്തിൽ അബ്ദുൾ റഹീമിനെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു. ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. നാസിലയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.